ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ഒരു കൊറോള ആൾട്ടിസ് ആണ്. അപ്പോൾ ഇതൊരു 2010 മോഡൽ ഓൾട്ടിസ് ആണ്. ഫേസ് ലിഫ്റ്റ് ടു 2013 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയെ പറ്റി എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. പക്ഷെ എന്നാൽ കണ്ടാൽ ഓവറാണെന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ല. വളരെ നീറ്റായി തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണിത്. സാധാരണ വണ്ടികൾ ഒരുപാട് മോഡിഫിക്കേഷൻസ് വർക്ക്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ചിലപ്പോൾ ഓവറായി നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് വളരെ നീറ്റാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു കസ്റ്റം സ്കേട്ടിങ്സും പിന്നെ അതുപോലെ തന്നെ ആ ബാഗിൻ്റെ ലുക്കും എല്ലാവരും ചേർന്നൊരു വണ്ടി അടിപൊളിയാണ് കാണാനുകൊണ്ട്. ഈ വണ്ടി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ കോട്ടയത്തുള്ള സ്പെക്നേഷൻ ഓട്ടോസ്പയിൽ വെച്ചിട്ടാണ് വണ്ടി ഷൂട്ട് ചെയ്യുന്നത്. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഇറ്റ് സോ നീറ്റ്, പക്കാ നീറ്റ് മോഡിഫിക്കേഷൻസാണ്. ആദ്യം തന്നെ ഇതിൻ്റെ എഞ്ചിൻ മോഡിഫിക്കേഷൻ, എഞ്ചിൻ മോഡിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ കോഡ് 6 ട്യൂൺഡാണ്. സ്റ്റേജ് വൺ ട്യൂൺഡ് എഞ്ചിനാണ് കോഡ് 6. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അത്യാവശ്യം ഫേമസ് ആയിട്ട് തന്നെയുള്ള ഒരു റീമാപ്പിംഗ് വർക്ക്സ് ഒക്കെ എടുക്കുന്ന ഒരു ഷോപ്പാണിത്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പല ഭാഗത്തും അവർക്ക് ഷോറൂംസ് ഉണ്ട്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് സ്റ്റേജ് വൺ ട്യൂൺഡാണ്. മീൻസ് അതിൻ്റെ സോഫ്റ്റ്വെയർ സി സി അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് വൺ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 25-30% ആണ് അവരൊരു സ്റ്റേജ് വൺ റീമാപ്പിങ്ങിന് പറയുന്നൊരു പവർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന സ്കേട്ടിങ്സ് ഒക്കെ തന്നെ മുഗൻ സ്കേട്ടിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത് റെട്രോ കസ്റ്റംസിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെട്രോ കസ്റ്റംസിൻ്റെ ആ ഒരു പാഡ്ജിങ് തന്നെയാണ് ഫ്രണ്ട് വിൻഷീൽഡ് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന കളർ തീം എന്ന് പറയുന്നത് ഒരു കാൻഡിറൈഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കാൻഡിറൈഡ് ഫിനിഷും അതുപോലെ തന്നെ റൂഫും ബാക്കിലെ സ്പോയിലറൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ഗ്രില്ലിലെ എംബ്ലം ഒക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടി കംപ്ലീറ്റ്ലി ഒരു ക്രോം ഡിലീറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അലോയ്സ് ഒക്കെ ഒരു പക്ക പ്രീമിയം ലുക്ക് വണ്ടിക്ക് നൽകുന്നുണ്ട്. അലോയ്സ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു 18-inch 9.5J അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് WCയുടെ റെപ്ലിക്ക വീൽസ് ആണ്. അതിൻ്റെ ടയർസ് സെക്ഷൻ വരുന്നത് 225/14/18 ടയർസ് ആണ് വരുന്നത്. വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും കസ്റ്റം സ്കേട്ടിങ്സ് ആണ് നൽകിയിരിക്കുന്നത്. കസ്റ്റം സ്കേട്ടിങ്സ് കൂടെ തന്നെ ഫ്രണ്ടിലൊരു ലിപ്പ് കൂടി ഉണ്ടായിരുന്നു, ഇപ്പോൾ റിമൂവാണ്. നല്ല പക്കാ ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വണ്ടി കാണാൻ ഇറ്റ്സ് സോ നീറ്റ്. വണ്ടിയുടെ റിയർ വീൽസ് കസ്റ്റം ക്യാമ്പർക്കിറ്റ്സ് വെച്ച് ക്യാമ്പർ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ട് വണ്ടി ബാഗഡാണ്. അതിൻ്റെ എയർ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത് എയർലിഫ്റ്റ് പെർഫോമൻസിൻ്റെ V2 വേർഷൻ 2 ഓട്ടോ പൈലറ്റ് എയർ സസ്പെൻഷൻ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വയറിൻ്റെ എയർ കംപ്രസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വയറിൻ്റെ 444C എയർ കംപ്രസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ എടുത്ത് കാണിക്കുന്ന ഒരു ഹെഡ്ലാംസാണ്. ഹെഡ്ലാംസ് ചെയ്തിരിക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാംസാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ FE റെട്രോഫിറ്റ് ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡ്യുവൽ ബാരൽ പ്രൊജക്ടർ സെറ്റപ്പിലാണ് വരുന്നത്. അതിനുള്ളിൽ തന്നെ ഒരു DR കൂടി വന്നിട്ടുണ്ട്. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഹൈ ബീമും ലോ ബീമും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ടൊയോട്ടയുടെ TRD മീൻസ് ടൊയോട്ട റേസിംഗ് ഡിവിഷൻ, അതിൻ്റെ ഒരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞപോലെ തന്നെ ആ ഒരു ടൊയോട്ടയുടെ എംബ്ലം ഒക്കെ തന്നെ ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ എടുത്ത് കാണിക്കുന്ന ആ ഒരു സ്കേട്ടിങ്സ് ആണ്. സ്കേട്ടിങ്സ് കസ്റ്റം സ്കേട്ടിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്കേട്ടിങ്സ് കസ്റ്റം സ്കേട്ടിങ്സ് ആണ്. വിത്ത് ലിപ്പ് എക്സ്റ്റൻഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ റിമൂവാണ്. പിന്നെ അതിൻ്റെ ഫോഗ് ലാംപ്സ് വരുന്നത് ഫോഗ് ലാംപ്സും FE റെട്രോഫിറ്റ് ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. അതും ഹൈ ബീമും ലോ ബീമും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോഗ് ലാംപ്സ് ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. Hold tight, dripping lights, paint the sky.
അതിൻ്റെ സെൻട്രലായിട്ടൊരു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു എയർഡാമൻ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഫ്രണ്ട് ലുക്ക് അടിപൊളി, വണ്ടി കാണാൻ നൈസാണ്. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ 18 inch അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. WCI റെപ്ലിക്ക വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നൊരു അലോയ്സാണത്. പിന്നെ അതുകൂടാതെ സൈഡിൽ സ്കേറ്റിങ്സ് നൽകിയിട്ടുണ്ട്, മുഗൻ സ്കേറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് ഗ്ലാസ്സൊക്കെ തന്നെ ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഗ്ലാസ് ബ്ലാക്കിങ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ഡോർ ഹാൻഡിലും അതുപോലെ തന്നെ ആ ഒരു ഓവർ വീംസും ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഓവർ വീംസിൽ ബിൽറ്റ് ഇൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ എവിടെ നിന്ന് റിയർ സൈഡിലേക്ക് പോകണമെങ്കിൽ റിയർ സൈഡിൽ ഡീഫോക്കൽ ലെൻസ് കാണാം ബാക്കിലെ വിൻഷീൽഡിൽ. അതിൻ്റെ റൂഫിന് എന്തെങ്കിലും പിന്നെ ഡിക്കി ഡോറിലും ലിപ്പ് എക്സ്റ്റൻഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്, ലിപ്പ് സ്പോയിലേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതെല്ലാം ബ്ലാക്ക് ഫിനിഷാണ് വണ്ടിയിൽ. ടോട്ടലി ഈ ക്യാൻഡി റെഡും ബ്ലാക്കും മാത്രമേ ഉള്ളൂ, വേറെ ഒരു കളർ വണ്ടി കാണാൻ പറ്റില്ല വിത്തൗട്ട് അലോയ്സ്. മൊത്തത്തിലൊരു ഡ്യുവൽ ടോൺ കളറായിട്ടാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുറകിൽ എടുത്ത് പറഞ്ഞിട്ട് കാര്യമാണ് അതിൻ്റെ റിയർ ടെയിലാംസ്. ടെയിലാംസും ആഫ്റ്റർ മാർക്കറ്റ് ടെയിലാംസാണ് ചെയ്തിരിക്കുന്നത്, വിത്ത് കംപ്ലീറ്റ്ലി LED ആണ്. ഫ്രണ്ടിലെ പോലെ തന്നെ റിയർ സൈഡിലും കസ്റ്റം സ്കേറ്റിങ്സ് ആണ് നൽകിയിരിക്കുന്നത്. സ്കേറ്റിങ്സിന് സെൻട്രലായിട്ടൊരു ഡിഫ്യൂസർ ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് രണ്ട് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻസ് പറയുന്നത്. നമുക്കടുത്ത് തന്നെ ഇനി ഇൻറ്റീരിയറിലേക്ക് പോയി നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എടുത്ത് വരേണ്ട മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സീറ്റിംഗ് തന്നെയാണ്. വേറെ നമുക്ക് നോർമലി നോക്കുകയാണെങ്കിൽ ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മീറ്റർ കൺസോൾ ഒരു 4 അനലോഗ് മീറ്ററാണ് വരുന്നത്. അതിൽ തന്നെ ചെറിയ രണ്ട് TFT ഡിസ്പ്ലേയും കൂടി ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കോടുകൂടിയുള്ള ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. അതിൻ്റെ സെൻട്രലിലേക്ക് വരണമെങ്കിൽ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് അലമ്പാക്കിയില്ല, വളരെ നീറ്റായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ്. അതിൻ്റെ സെൻട്രലിൽ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ ഗിയർ ലിവർ വരുന്നത്. ഒരു 6-speed ഗിയർ ലിവറാണ് വരുന്നത്. അതുപോലെ താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറൊക്കെ തന്നെ കാണാം. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഒരു കസ്റ്റം ചെയ്തിട്ടുള്ള സീറ്റിംഗ്സ് ഒക്കെ പ്രീമിയം ആയിട്ടുള്ള ഒരു സീറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിലും ഒരു വുഡൻ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. ഡോർ ഹാൻഡിൽസും ഒക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷ് വണ്ടിക്ക് ഉള്ളിൽ കുറച്ച് എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, മുകളിലും താഴെ രണ്ട് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസും കാര്യങ്ങളൊക്കെ കാണാം. മുകളിലൊരു റൂഫ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സൺ വൈസേഴ്സ് വരുന്നത് വിത്ത് മിറർ വിത്ത് ലൈറ്റാണ് വരുന്നത്. രണ്ട് സൈഡിലും മിറർ വിത്ത് ലൈറ്റ് തന്നെയാണ് വരുന്നത്. ആ ഒരു സെൻട്രൽ കൺസോളിൽ ചെറിയൊരു സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലെ സൺ വൈസർ വരുന്നതും ഒരു മിറർ വിത്ത് ലൈറ്റാണ് വരുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലെ ഡോർ പാഡിലായിട്ട് പവർ ഇൻഡോർ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. വന്നിരിക്കുന്ന ഒരു ബീജൻ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു AC വെൻസിനെയൊക്കെ ചുറ്റപ്പെട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൂടി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസി ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് വെച്ചിരിക്കുന്നത്.
വളരെ ക്ലാസ്സി അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയാൻ പറ്റുന്ന ഇൻറ്റീരിയർ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. ഓൾ ത്രൂ ഇത്രയൊക്കെ തന്നെയാണ് വണ്ടിയെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു എയർ സസ്പെൻഷൻ്റെ സെറ്റപ്പ് തന്നെയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ എയർലിഫ്റ്റ് പെർഫോമൻസിൻ്റെ ഇന്ത്യസ് ഫസ്റ്റ് ഓട്ടോ പൈലറ്റ് എയർ സസ്പെൻഷൻ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാല് സസ്പെൻഷൻ ഇൻഡിപെൻഡൻ്റാണ്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻസ് നാലും നമുക്ക് സെപ്പറേറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്തിരിക്കുന്ന കംപ്രസേഴ്സ് വയറിൻ്റെ 444C കംപ്രസേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ കൂടുതൽ മോഡിഫൈഡ് വണ്ടികളുടെ റിവ്യൂസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് റിവ്യൂ. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഈ ഒരു വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. Only